Hello, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാകും, ഇതൊരു പക്കോടയാണ്. നമ്മളിത് ക്യാബേജ് വെച്ചാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ക്യാബേജ് പക്കോട. അപ്പോൾ ക്യാബേജ് ഇഷ്ടം, ഒരു ഒട്ടുമിക്കവർക്കും ക്യാബേജിൻ്റെ രുചി ഇഷ്ടമല്ല, പക്ഷെ പക്കോട ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഇതിനായിട്ട് ഞാൻ ക്യാബേജ് കട്ട് ചെയ്തിട്ട് ഒരു കപ്പ് ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്താൽ മതി. നമ്മൾ സാധാരണ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്യൂലേ, അതുപോലെ കട്ട് ചെയ്താൽ മതി. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, വളരെ ചെറുതായിട്ട് അരിയണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയിലേ. ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് ഇതാണ് നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിളായിട്ട് ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർക്കാനായിട്ട് ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികൾ വേറെ കടലമാവൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പം നിങ്ങൾ ഈ വെജിറ്റബിൾസിലേക്ക് മാത്രമുള്ള ഉപ്പിൻ്റെ പാകം നോക്കിയാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായപ്പൊടി, അതൊരു കാൽ ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കായപ്പൊടി നല്ല ടേസ്റ്റാണ്, പക്കവടി ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇത്രയും സംഭവങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ക്യാബേജിലൊക്കെ നന്നായിട്ട് ഈ രുചികളൊക്കെ, ഈ മസാലയൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതൊക്കെ പുരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലേ നമുക്ക് പിന്നീട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ക്യാബേജൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ 10-15 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല കറുമുറ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്കൊരു കുഴഞ്ഞ പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്, നമ്മൾ സവാള വടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ ആവുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ചെറിയ ചൂടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒരു 2 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഇതുപോലെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, കൈകൊണ്ട് തന്നെ ചെറിയ വലിയ ഇതിന് അങ്ങനെ ഷെയ്പ്പൊന്നുമില്ല, പ്രത്യേകിച്ച് ഇതുപോലെ ആക്കിയിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. പരസ്പരം സ്റ്റിക്കാവൊന്നുമില്ല, നന്നായി ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടും, നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ. ഇതുപോലെ ഇട്ട് കൊടുത്ത് വറുത്ത് പോരുക. ഇത്രയേ ഉള്ളൂ സംഭവം, വളരെ എളുപ്പമാണ്. ഇനി കടയിൽ പോകുമ്പോൾ എന്തായാലും ക്യാബേജ് മേടിക്കുക. കറിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായി ഇതുപോലത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത്. താങ്ക് യു, ബൈ.